മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പുഞ്ചിരിമട്ടത്തുണ്ടായിരുന്ന വീട് കാണാനെത്തിയ മൈക്കിളും മജീദും കണ്ടത് കരളലയിക്കുന്ന കാഴ്ചയാണ്. കഷ്ടപ്പെട്ട് നിർമ്മിച്ച വീട് പൂർണ്ണമായും ഉരുൾ കൊണ്ടുപോയി. വീടിരിക്കുന്നയിടം പാറക്കല്ലുകളാൽ നിറഞ്ഞു. സ്നേഹിതരെയും കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ടു. പുഞ്ചിരിമട്ടത്തെത്തിയാൽ കാണാനാവുക ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരെ മാത്രമാണ്. എന്റെ വീട് സ്ഥലമാക്കാൻ നഷ്ടപ്പെട്ടു പോയി. 50 45 വർഷം കൂടും അധ്വാനിച്ച് ഒന്നുമില്ല. ഞങ്ങൾ കഷ്ടപ്പാടാണ് ബാക്കി. ഇനി ഞാൻ ജീവിക്കണമെങ്കിൽ ഒന്നു മുതൽ നീ തുടങ്ങണം. തോട്ടത്തിൽ പണിയെടുത്ത് ലഭിച്ച തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് മൈക്കിൾ ഇവിടെ വീട് പണിതത്. 1984 ഉരുൾപൊട്ടലിന് ശേഷം ഓരോ വർഷവും മഴ വരുമ്പോൾ മൈക്കിൾ കുടുംബത്തെ മാറ്റി താമസിപ്പിക്കും. ഈ വർഷവും അങ്ങനെ തന്നെ തുടർന്നു. പക്ഷേ ഉരുൾപൊട്ടലിൽ വീട് പൂർണ്ണമായും തകർന്നു. ഇവിടെ ഞാൻ 84 ഉരുള് പൊട്ടുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോയി. അതുകൊണ്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ബാക്കി മക്കളൊക്കെ ഇവിടെ മുണ്ടക്കയിലായിരുന്നു. അവിടെ എസ്റ്റേറ്റിലെ ഉരുള് പൊട്ടി അത് കരിമട്ടാണ്. അന്ന് ആളെ ഒരു ഭയമൊന്നുമില്ല. കുറഞ്ഞ ആൾക്കാരെ പോയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2018 ഉരുള് പൊട്ടുമ്പോൾ ഞാൻ മേപ്പാടി വീട് വാങ്ങിയിട്ട് അവിടെ പോയി നിന്നു. വീട് പോയതിനേക്കാൾ വിഷമം തൻ്റെ അയൽവാസികൾ പോയതിനാണെന്നാണ് മൈക്കിൾ പറയുന്നത്. മൈക്കിളിൻ്റെ വീടിന് തൊട്ടടുത്തുണ്ടായ വീട്ടിലുള്ളവരെ ആരെയും ഇതുവരെ കണ്ടെത്താനായില്ലെന്നും പറയുന്നു. അയൽവാസിയിലാണ്, എൻ്റെ അയൽവാസിയാണ് പോയത്. അത് എനിക്ക് സങ്കടമുണ്ട്. ഒരുമിച്ച് നിൽക്കണല്ല. ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ പെണ്ണുങ്ങളില്ലാത്ത സമയത്ത് കൊണ്ടുവന്ന് തരുന്ന ആൾക്കാരാണ്. സമാനമായ അവസ്ഥയാണ് സുഹൃത്ത് മജീദിനും. രണ്ട് സഹോദരങ്ങളും ഭാര്യമാരും നഷ്ടപ്പെട്ടു. ഒരു സഹോദരന്റെയും സഹോദരന്റെ ഭാര്യയുടെയും മൃതദേഹം ഇനിയും കിട്ടാനുണ്ട്. രണ്ട് സഹോദരന്മാരുടെ വീടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഭീമൻ കല്ലുകളാണ്. ഇവിടെ വീട് നിലവിൽ 3 വീടുണ്ടായെന്ന് പറയാൻ പറ്റുമോ? അങ്ങനത്തെ കോലത്തിലായിട്ടുണ്ട്. രണ്ടേട്ടനും അവരുടെ ഭാര്യമാരും മരിച്ചു. ഒരേട്ടനും ഏട്ടത്തമ്മനും കിട്ടാണ്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. മക്കള് ഒരാൾ പുറത്തായിരുന്നു. അവൻ വന്നിട്ട് ഇപ്പോ എങ്ങോട്ട് പോവാന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. സ്ഥിരം പണിയൊന്നും അല്ല, എന്തായാലും കുക്കി പണിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വിടുകയാണ്. അതായത് ഈ സ്ഥലത്താണ് ഈ ഇത്രയും വലിയ പാറകളൊക്കെ വന്ന് കൂടിയിട്ടുള്ളത്. തിരിച്ചറിയാനാകാത്ത വിധം സ്ഥലം ആകെ മാറി. വീടുകൾ ഇരുന്നിടത്തെല്ലാം മൺകൂനകളും പാറക്കല്ലുകളും നിറഞ്ഞു. തിരച്ചിലിനെത്തിയ അജ്ഞാതരായ ആൾക്കൂട്ടത്തിനിടയിൽ തൻ്റെ സഹോദരങ്ങളെ കണ്ടോ എന്ന് മജീദ് ചോദിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വാഡ്കേങ്കരിക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവ്സ്യ, ഇൻ റിപ്പോർട്ടർ ടീം വയനാട്.